യു കെ കുമാരൻ്റെ വില കൂടിയ പട്ടികൾ എന്ന ചെറുകഥ. അത്രയൊന്നും വലിയ നഗരമായിരുന്നില്ല അത്. അതുകൊണ്ടായിരിക്കാം വലിയ ഹോട്ടലുകളോ ലോഡ്ജുകളോ അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഏറ്റവും പുതിയ പരിഷ്കാരങ്ങളെ നഗരത്തിലേക്ക് കൊണ്ടുവരാനുള്ള മത്സരം അവിടെ വളരെ പ്രകടമാണെന്നാണ് അയാൾക്ക് തോന്നിയത്. അയാൾ ഈ നഗരത്തിലെത്തിയിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. വെളിച്ചം പതുക്കെ ഇല്ലാതായി വരുന്ന സമയത്താണ് അയാൾ നഗരത്തിൽ ബസ് ഇറങ്ങിയത്. ഇപ്പോഴിതാ ചുറ്റും കമനീയമായ രീതിയിലുള്ള തെരുവുവിളക്കുകൾ പ്രകാശിച്ചു തുടങ്ങിയിരിക്കുന്നു. തെരുവുവിളക്കുകളുടെ സംവിധാനവും റോഡിന്റെ പാർശ്വങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വൃത്തിബോധവും ഷോപ്പിംഗ് സെന്ററുകളുടെയും കെട്ടിടങ്ങളുടെയും രൂപഭംഗിയുമാണ് ഓ ഇതൊരു പരിഷ്കൃത നഗരമാണല്ലോ എന്ന തോന്നൽ അയാളിൽ ഉണ്ടാക്കിയത്. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ആയിരുന്നില്ല അയാളുടെ ശ്രദ്ധ. ദീർഘമായ യാത്രയുടെ ക്ഷീണമുണ്ട്, യഥാസമയത്ത് ഭക്ഷണം കഴിക്കാത്തതിന്റെ തളർച്ചയും, എങ്ങനെയെങ്കിലും മതി കെട്ടൊന്നുറങ്ങണമെന്ന ഒരൊറ്റ ആഗ്രഹമായിരുന്നു മനസ്സിൽ. നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ തളർച്ചയും ക്ഷീണവും ഒക്കെ ഇല്ലാതാകുമെന്നതായിരുന്നു അയാളുടെ അനുഭവം. നാളെ ഇന്റർവ്യൂ ബോർഡിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരിക്കണം. ചതഞ്ഞ കണ്ണുകളും വരണ്ട മുഖവും ക്ഷീണം കലർന്ന ചലനങ്ങളുമായിട്ടായിരിക്കരുത്. ഒരുപക്ഷെ ഇത് തന്റെ അവസാന ഇന്റർവ്യൂ ആയിരിക്കുമെന്നും അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അവസാനത്തെ അഭിമുഖത്തെ തികച്ചും പ്രസന്നവദനായി തന്നെ നേരിടുക. അതിനാദ്യം വേണ്ടത് നല്ലൊരു ഉറക്കമാണ്. ഉറക്കത്തിന്റെ താളം എവിടെയെങ്കിലും ഒന്ന് പിഴച്ചുപോയാൽ പിന്നീട് വരുന്ന എല്ലാ അനുഭവങ്ങളും കീഴ്മേൽ മറിഞ്ഞിരിക്കും. ആത്മവിശ്വാസത്തോടെ ഒന്നിനെ നേരിടാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഉറക്കത്തിന്റെ സാധ്യതകളെ കുറിച്ചാണ് അയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ലോഡ്ജിൽ ഒരു ചെറിയ മുറിയും വാതിലുമെല്ലാം അടച്ച് വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞെറിഞ്ഞ് മതി മറന്നൊരു ഉറക്കം. കാലത്തെഴുന്നേറ്റ് ഒരു കുളി. അതോടെ താൻ പുതിയൊരു ലോകത്തിലെത്തിച്ചേരും. ഏത് ചോദ്യത്തിനും നിഷ്പ്രയാസം ഉത്തരം പറയാം. കാരണം തലയ്ക്കകത്തപ്പോൾ മാറാലകളൊന്നും ഉണ്ടാവില്ല. ബസ് സ്റ്റാൻഡിനും അതിനപ്പുറത്തും വലിയ വലിയ ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. ഒരു രാത്രി തങ്ങാൻ അത്തരം ഹോട്ടലുകളിൽ മുറി ആവശ്യമില്ലാത്തതിനാലും മുറി വാടക കൊടുക്കാൻ കഴിവില്ലാത്തതിനാലും ഇടത്തരം ലോഡ്ജുകളെ സമീപിക്കാൻ അയാൾ തീരുമാനിച്ചു. എന്നാൽ അയാൾക്ക് നിരാശയായിരുന്നു ഫലം. നഗരത്തിൽ രണ്ടു മൂന്ന് എഴുത്തു പരീക്ഷകളും ഇന്റർവ്യൂകളും നടക്കുന്നത് കൊണ്ട് മുറിയെല്ലാം തീർന്നിരിക്കുകയാണ്. പല ലോഡ്ജുകൾക്ക് മുന്നിലും മുറി ഒഴിവില്ല എന്ന ബോർഡ് തൂങ്ങിക്കിടക്കുന്നത് അയാൾ കണ്ടു. കുറെ കൂടി വില കൂടിയ ടൂറിസ്റ്റ് ഹോമുകളെ സമീപിക്കാതെ ഇനി വയ്യ. എന്ത് വില കൊടുത്തും ഒന്നുറങ്ങുക തന്നെ. കാലുകൾ തളർന്നുകൊണ്ടിരിക്കുന്നു, കണ്ണുകളിൽ ക്ഷീണം കുത്തി നോവിപ്പിക്കുന്നു. എന്നാൽ അവിടെയും അയാൾക്ക് നിരാശയായിരുന്നു ഫലം. നേരത്തെ ബുക്ക് ചെയ്തവയാണ് മുറികളെല്ലാം, അവയും നിറഞ്ഞു കഴിഞ്ഞു. എഴുത്തു പരീക്ഷയോ അഭിമുഖമോ അല്ല കാരണം പറയുന്നത്. നഗരത്തിൽ ഒരു അന്താരാഷ്ട്ര ശ്വാന പ്രദർശനം നടക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മുറികൾ മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്തിരിക്കുന്നത്. അവസാനത്തെ ടൂറിസ്റ്റ് ഹോമും കയറി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ലോണിലെ സിമന്റ് ബെഞ്ചിൽ അയാൾ തളർന്നിരുന്നു. കൈകളൊന്ന് നിലത്തമർത്തിയപ്പോൾ ഉറങ്ങിപ്പോവുമെന്ന് അയാൾ ഭയന്നു. ആ ഭയം അകറ്റാൻ വേണ്ടി കുട്ടിക്കാലത്തെങ്ങോ കേട്ട ഒരു നാടൻ പാട്ട് അയാൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. അതിനിടയിലാണ് ഒരന്വേഷണം. നീ എന്താടാ ഇവിടെ? മുമ്പ് കേട്ട പരിചിതമായൊരു ശബ്ദം. അയാൾ തലയുയർത്തി നോക്കി. ഋഷ്യശൃംഗൻ എന്ന് വിളിച്ചിരുന്ന വാസുദേവൻ. ഡിഗ്രി ക്ലാസ്സിൽ ഒന്നിച്ചായിരുന്നു. പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാൻ ഇഷ്ടപ്പെടാതിരുന്നവനായതുകൊണ്ടാണ് ഋഷ്യശൃംഗൻ എന്ന പേര് വീണത്. ഞാനൊരു മുറി തേടി വന്നതാ, ഒന്നുറങ്ങാൻ. നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. നിന്റെ ഇന്റർവ്യൂ യജ്ഞം കഴിഞ്ഞില്ലേ ഇതുവരെ? എത്ര കാലമായി ഇതുകൊണ്ട് നടക്കുന്നു? നാളത്തേത് കൂടി തീരും. അതിലും പരാജയപ്പെട്ട ഇനിയില്ല. ആത്മഹത്യ, അതാണ് തീരുമാനം. ഏതായാലും നീ വാ, നമുക്ക് മുറിയിലേക്ക് പോകാം. ഇവിടെ ഇരുന്ന് മഞ്ഞുകൊള്ളണ്ട. താഴത്തെ നിലയിൽ വലതുഭാഗത്തെ ഒരു ചെറിയ മുറി, അത്രയും മതി ഒന്ന് നടുചായ്ക്കാൻ. ഇതാണോ നിന്റെ മുറി? എന്റെ മുറിയല്ല, എന്റെ വിശ്രമ മുറി. നിനക്ക് ഇവിടെയാണോ ജോലി? ഇവിടെ മാത്രമല്ല, പലയിടത്തും ഉണ്ട്. അതാണതിന്റെ രീതി. കട്ടിൽ കണ്ടപാടെ അയാൾ മറ്റൊന്നും ആലോചിക്കാതെ നീണ്ടു നിവർന്നു കിടന്നു. അപ്പോൾ സുഹൃത്ത് പറയുകയായിരുന്നു, ഈ നഗരത്തിൽ ഒരിടത്തും ഇന്ന് മുറി കിട്ടുകയില്ല. ഇവിടുത്തെ രണ്ട് ഫ്ലോറും നായ്ക്കൾക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുകയാണ്. ചില നായ്ക്കൾക്ക് AC മുറികളാണ്, മറ്റു മുറികൾ അവയെ കൊണ്ടുവന്നവർക്കും. നമ്മുടെ തൊട്ടടുത്ത മുറികളിലെല്ലാം വില കൂടിയ നായ്ക്കളാണ്.
ലക്ഷങ്ങളുടെ വിലയുള്ളത്. എന്താ നിന്റെ ജോലി? നീ അത് പറഞ്ഞില്ല എന്റെ ഋഷ്യശൃംഗ. ജോലി? പേരിന് പറ്റിയ ജോലി തന്നെ, കൂട്ടിക്കൊടുപ്പ്. നഗരത്തിലെ ഏറ്റവും വില കൂടിയ കൂട്ടിക്കൊടുപ്പുകാരനാണ് ഞാൻ. ഇപ്പോൾ എന്റെ 10 പെൺകുട്ടികൾ ഈ ഹോട്ടലിലെ പല മുറികളിലായുണ്ട്. സുഖകരമായ ജീവിതം. ഏതായാലും നീ ഉറങ്ങിക്കോളൂ, ബാക്കി നാളെ വിശദമായി സംസാരിക്കാം. ഉറങ്ങാനുള്ള കൊതിയോടെ അയാൾ കണ്ണടച്ചു കിടന്നു. ഉറക്കത്തിന്റെ സുഖകരമായ ആഴം. അപ്പോഴാണ് തൊട്ടടുത്ത മുറികളിൽ നിന്ന് പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ടത്. പിന്നീടത് അതിനടുത്ത മുറികളിലേക്ക് പടർന്നു. സ്വാസ്ഥ്യം കെടുത്തുന്ന അന്തരീക്ഷം. നിമിഷ നേരത്തിനകം ഹോട്ടലിലെ നിലകളിലെല്ലാം പട്ടികൾ കുരയ്ക്കുന്ന ശബ്ദം പ്രകമ്പനം കൊണ്ടു. പിന്നെ അയാൾ കണ്ടത് ഭീതിതമായ ശബ്ദത്തോടെ ഉറക്കത്തിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന വില കൂടിയ പട്ടികളെയായിരുന്നു. അയാൾ നിസ്സഹായനായി അമർന്നു കിടന്നു.